ജെ എം ജെ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ചേന മെഴുക്കുപുരട്ടിയാണ്. ചേന മെഴുക്കുപുരട്ടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് ചേന മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് ചേന മെഴുക്കുപുരട്ടി തയ്യാറാക്കിയാൽ ചേന മെഴുക്കുപുരട്ടി ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. കാരണം ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പാകാതെ ഫുൾ കാണുക. നമുക്ക് ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ചേന മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചേന ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം മെഴുക്കുപുരട്ടിയുടെ വലുപ്പത്തിൽ ചെറിയ സ്ക്വയർ ക്യൂബ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചേന മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാള കൂടി ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതും കനം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സവാളയെ നമുക്ക് ഈ ചേനയുടെ കൂടത്തിലേക്ക് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് ചേർക്കുന്നത് ചതച്ചെടുത്ത മുളകാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടും ഇങ്ങനെ ചതച്ചെടുത്ത മുളക്. ഞാനിവിടെ വീട്ടിൽ തന്നെ ചതച്ചെടുത്ത മുളകാണ്. അത് നമ്മുടെ എരിവിന് ആനുപാതികമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്ന സ്പെഷ്യൽ ചേരുവ കായമാണ്. ഇതിലേക്ക് തീരെ കുറച്ച് മാത്രം കായം ചേർത്താൽ മതി. കായം ചേർത്ത് ചേന മെഴുക്കുപുരട്ടി വെച്ച് കഴിയുമ്പോഴാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത്. ഗരം മസാലയൊക്കെ ചേർത്ത് ചേന മെഴുക്കുപുരട്ടി വെക്കാറുണ്ട്. എന്നാൽ കായം ചേർത്ത് ഇനിയൊന്ന് വെച്ച് നോക്കിയോളൂ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണിലും താഴെ കായം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു. ഇനി നമുക്ക് ഒരു പാനിൽ ഇത് തയ്യാറാക്കാം. കൂടുതൽ വേവുള്ള ചേനയാണെങ്കിൽ നമ്മൾ കുക്കർ തയ്യാറാക്കിയാൽ മതി. കുക്കറിലാണെങ്കിൽ ഓയിൽ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു വിസിലടിച്ചാൽ മതി. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫാക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ചേനയായതുകൊണ്ട് അധികം വേവില്ല. ഞാനതുകൊണ്ട് പാനിലാണ് തയ്യാറാക്കുന്നത്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചേന നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 2-3 തവണ ഇളക്കി കൊടുക്കണം. ഇനി കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഓയിലൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ മസാല ചേർത്ത ചേന ചേർത്തിട്ട് നമുക്ക് ഈ ഓയിലിൽ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോഴേ നമുക്ക് ഓഫാക്കാം. കൂടുതൽ വേവുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം 2-3 സ്പൂൺ വെള്ളം ചേർത്ത് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോഴത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുത്തു. ഇപ്പോൾ ചേന വെന്തിട്ടുണ്ട്. ചേന വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇത് ഇളക്കി 2 മിനിറ്റൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ചേന വേകാനായിട്ട് കുറച്ചുകൂടെ താമസം കൊടുക്കും. അതുകൊണ്ട് ചേന വെന്തതിന് ശേഷം ചേർത്താലും മതി. ഇനി ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ കൂടുതൽ വേവിക്കാനായിട്ട് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ചേന വെന്തിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിനാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നല്ലൊരു ചേന മെഴുക്കുപുരട്ടിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയി വളരെ കാണാം. താങ്ക് യു.